എറണാകുളം ജില്ലയുടെ വഴിയോരങ്ങളിലൂടെ ഓണനാളുകളുടെ വരവറിയിച്ച് ഫ്ലവേഴ്സിന്റെ ഓണരഥം യാത്ര തുടരുകയാണ്. ഫ്ലവേഴ്സിന്റെ ഓണരഥം ഇന്ന് എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിൽ. ഏജൻസീസ് ഓണരഥം എന്റർടൈൻമെന്റ് പാർട്ണർ വണ്ടർല. നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് എറണാകുളത്തിനടുത്തുള്ള പെരുമ്പാവൂരാണ്. ഒരുപാട് കലാകാരന്മാരും നാട്ടുകാരൊക്കെ നമ്മുടെ ഓണരഥം ഇവിടെ എത്തുന്നറിഞ്ഞിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. സോ അവരുടെ കുറച്ച് മനോഹരമായുള്ള പ്രകടനങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് രണ്ട് അതിഥികളെ, വണ്ടർലയിൽ നിന്നുള്ള രണ്ട് അതിഥികളെ ഞാൻ സ്വാഗതം ചെയ്യാണ്. നമുക്ക് എല്ലാവർക്കും ചേർന്ന് നല്ല കൈയടി കൊടുത്തുകൊണ്ട് സ്വാഗതം ചെയ്യാം അപ്പുവിനെയും ചിക്കുവിനെയും. എന്തായാലും അപ്പവും ചിക്കും ഇവിടെ എത്തിയിരിക്കുകയാണ്. നമ്മുടെ പെരുമ്പാവൂരിലുള്ള ആവേശ കാഴ്ചകൾ ഇവിടെ തുടങ്ങുകയാണ്. ആദ്യകാലം ആലോചിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് സ്വാഗതം ചെയ്യുന്നത് ഒരുപാട് വർഷങ്ങളായിട്ട് നമ്മുടെ കേരളത്തിൽ പെരുമ്പാവൂരുള്ള ഒരു കലാകാരനാണ്. നമുക്ക് എല്ലാവർക്കും ചേർന്ന് നല്ല കൈയോടെ തന്നെ സ്വാഗതം ചെയ്യാം കൽക്കത്ത ജോർജ് ഏട്ടനെ. ഇനി കുറച്ചും കൂടെ അടിപൊളി ഒരു പെർഫോമൻസ് ആണ് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. എറണാകുളത്ത് തന്നെയുള്ള വൺ ഓഫ് ദ ബെസ്റ്റ് ഡാൻസ് സ്കൂളാണ് ടെറന്തല്ല. ടെറന്തല്ലയിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരു ബി ബോയിങ് ഡാൻസ്. എന്താണ് അവിടെ ഒരു ശബ്ദം കേട്ടത്? അതെ, ഞാൻ തേങ്ങോടത്തപ്പളേ ഒരു പീസ് വെള്ളത്തിൽ പോയതാണ്. താനൊന്നും മിണ്ടാതിരിക്കണ്ട, ഈ വാർപ്പിൽ നിന്റെ കോൺസെൻട്രേഷൻ പോണൊന്ന്. പിന്നെ വാർപ്പിൽ പരീക്ഷ എഴുതല്ലേ, പാലി എടുക്കണോ? നോക്കിക്കോളൂ, രണ്ടര മണിയായി, പോയിക്കോളൂ. ഓ, സന്തോഷമായി. തിങ്കളേ പൂത്തിങ്കളേ, ഇനി ഒളി കണ്ണെറിയരുതേ. ഇവർക്കൊരുവൻ കിഴക്കുതിച്ച് ഇന്ന് താലിപ്പീലി പൊന്നും കെട്ടി മുത്തഴക് മണിച്ചെറുക്കൻ. തിങ്കളേ പൂത്തിങ്കളേ, ഇനി ഒളി കണ്ണെറിയരുതേ. ഓണരഥം ടീമിന്റെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയതിന് ടെറന്തല്ല ഡാൻസ് ടീമിന് പ്രത്യേകിച്ച് സുരേഷ് ഏട്ടനും ഫ്ലവേഴ്സിന്റെ ഒരു സ്നേഹ സമ്മാനം കൂടി നൽകുകയാണ്. താങ്ക് യു. കൂടാതെ എല്ലാവർക്കും ഒരു കൊച്ചു സമ്മാനം കൂടിയാണ് അഡ്രസ് മെൻ സപ്പാര നൽകുന്ന ഒരു മനോഹരമായിട്ടുള്ള സമ്മാനം.
പിട്ടപ്പിള്ളി ഏജൻസി സോണറിഥം എന്റർടൈൻമെന്റ് പാർട്ണർ വണ്ടർല. ഇപ്പോൾ എന്റെ കൂടെ ഉള്ളത് പൂർണ്ണശ്രീയാണ്. നമുക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഏഷ്യനെറ്റിലെ ലിറ്റിൽ മാസ്റ്റേഴ്സ് എന്ന പ്രോഗ്രാമിന്റെ വിന്നർ ആയിരുന്നു. കൂടാതെ ലാലേട്ടന്റെ ഭ്രമരം എന്ന സിനിമയിലെ ഹിറ്റ് സോങ് പാടിയ കലാകാരിയാണ്. അത് ഏതാണ് സോങ് എന്നുള്ളത് ഞാൻ പറയുന്നില്ല. നമുക്ക് അതിന്റെ രണ്ടു വരി കേൾക്കാം. അണ്ണാറ കണ്ണാവാ പൂവാല ചങ്ങാത്തം കൂടാൻ വാ. താങ്ക് യു. നല്ലൊരു ഗൈഡ് എല്ലാവരും ചേർന്നിട്ട്. എന്തായാലും പൂർണ്ണശ്രീയുടെ ഒരു മനോഹരമായിട്ടുള്ള ഒരു ഗാനം നമുക്ക് ഓണറിലൂടെ കേൾക്കാം. പിട്ടപ്പിള്ളി ഏജൻസി സോണറിഥം എന്റർടൈൻമെന്റ് പാർട്ണർ വണ്ടർല. ഇപ്പോൾ നമ്മൾ പെരുമ്പാവൂരാണുള്ളത്. പെരുമ്പാവൂരുള്ള ആളുകൾക്ക് കുറച്ച് സമ്മാനം തരുന്നതിന് വേണ്ടിയിട്ട് ഒരു ചോദ്യത്തിലോട്ട് അല്ലെങ്കിൽ ഒരു മത്സരത്തിലേക്ക് പോകണം. എല്ലാവരും റെഡിയാണോ? കുറച്ച് എനർജി പോലെ എല്ലാവരും റെഡിയാണോ? ആ റെഡിയാണോ. ഓക്കെ, ഈ സൈഡിൽ നിന്ന് തുടങ്ങാം. ഒരു നാക്കുളിക്കിലാണ് ഞാൻ പോകുന്നത്. പേര് പറയൂ. സെബിൻ. സെബിൻ, ഓക്കെ. സെബിൻ പെരുമ്പാവൂരോടെയാണ് വീട്? തൊട്ടുവയിലാണ്. ഓക്കെ, നല്ലൊരു കൈ കൊടുത്തേ സെബിന്. സെബിൻ പറയേണ്ടത് ചെറിയൊരു നാക്കുളിക്കാണ്. തണ്ടുരുളും തടിയുരുളും തടിയുമേ ചെറുമണി കുരുമുളക് ഉരുളും. പറഞ്ഞോളൂ. തണ്ടുരുളും തണ്ടിന്മേൽ തടിയുരുളും തടിയിൽ മേൽ ചെറുമണി ഉരുളും ഉരുളും. ആ, ഉരുണ്ട്. മൂന്ന് പ്രാവശ്യം ഉരുണ്ട്. കുരുമുളകും ഒന്ന് രണ്ട് പ്രാവശ്യം കൂടെ പെട്ടെന്ന് പറഞ്ഞു. തണ്ടുരുളും തടിയുരുളും തണ്ടുരുളും തടിയുരുളും തടിയിൽ മേൽ ചെറുമണി കുരുമുളക് ഉരുളും. ഓക്കെ, ശരി. ഓക്കെ ചേച്ചി, പേര് പറയാ. വാസന്തി, ലക്ഷ്മി, പിന്നെ ഞാനും. ശരി, പോവാ. തണ്ടുരുളും പറഞ്ഞോളൂ. തണ്ടുരുളും തടി ഉരുളും തടിയിന്മ ചെറുമണി കുരുമുളകും. മൈക്ക് തിന്നല്ല, പറയാനാ പറഞ്ഞ. തണ്ടുരുളും തടി ഉരുളും തടിയിന്മ ചെറുമണി കുരുമുളകും ഉരുളും. ഊരുണ്ട്. തണ്ടുരുളും തടി ഉരുളും തടിയിന്മേൽ ചെറുമണി കുരുമുളക് ഉരുളും. ഓ, ഉരുണ്ട്, ഉരുണ്ട്, കറക്റ്റ് ആയിട്ട് ഉരുണ്ട്. തണ്ടുരുളും തണ്ടുരുളും തടി ഉരുളും തടിയിന്മേൽ ചെറുമണി കുരുമുളക് ഉരുളും. ഓക്കെ ഓക്കെ, കുഴപ്പമില്ലാണ്ട് നമ്മുടെ വാസന്തി ചേച്ചി പറഞ്ഞു. ചേച്ചി പാട്ട് പാടും. പാട്ട് പാടില്ല, മിമിക്രി പറയും. ആ, അടിപൊളി, നല്ലൊരു ഗൈഡ് ചേർ. എന്താ ചേച്ചി ചെയ്യണം? അടിപൊളി. ഇത് ഇവിടെ തന്നെയാണോ വന്നത്? സഞ്ജീവനൊന്നല്ലോ. ഇനി ആട് പാമ്പിനെ പിടിക്കുന്നതാണോ? ആട് കരയണത്. ആ, ഓക്കെ ഓക്കെ. കുഞ്ഞാട്. ആ, മുട്ടനാട്. ഓ, വലിയ ഗ്രേഡ് കൂടി. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് പെരുമ്പാവൂർക്കാര് നിസ്സാരക്കാരല്ല, അവരെ അടിപൊളിയാണ്, രക്ഷയില്ലാത്തതാണ്. ഇനി ഇനി ആര് കാരണം ശബ്ദമാണ്? ഇനി ചേച്ചി കാരണം ശബ്ദം ചെയ്യുക. മൈക്കിൽ പറയാം, എന്നോട് പറയാനുള്ളത്.
കല്യങ്കാട്ട് നീലി. ഓ ഓ, ഇതുവരെ കേൾക്കാത്തൊരു ഐറ്റം ആണ് കല്യങ്കാട്ട് നീലി. കരയുകയും ചിരിക്കുകയും ചെയ്യുന്ന ശബ്ദം. ആസ്മയുള്ള പ്രേതം കേട്ടോ. ചേച്ചിക്ക് ഈ സമ്മാനം ഞാൻ തരുന്നത് ടങ് ട്വിസ്റ്റ് പറഞ്ഞതിനല്ല, മിമിക്രി ചെയ്തതിനാണ്. മനോഹരമായിട്ടുള്ള മിമിക്രി ചെയ്തതിനാണ് ചേച്ചിക്കുള്ള സമ്മാനം. വത്സര ചേച്ചി, ചേച്ചി മൈക്ക് അടുപ്പിച്ച് ചേച്ചി പറയാ പേര്. എന്റെ പേര് ബിന്ദു. ബിന്ദു, ആ ഓക്കെ. തണ്ടുരുളും തടിയുരുളും തടിയിന്മേൽ ചെറുമണി കുരുമുളക് ഉരുളും. ഓക്കെ. തണ്ടുരുളും തടിയുരുളും തടിയിന്മേൽ ചെറുമണി കുരുമുളക് ഉരുളും. ഓ, തണ്ടുരുളും തടിയുരുളും തടിയിന്മേൽ ചെറുമണി കുരുമുളക് ഉരുളും. ഓക്കെ, അടിപൊളി. ഓക്കെ, അപ്പൊ ബിന്ദു ചേച്ചി പാട്ടുകൂടി പാടാം. ഇപ്പോഴും കാണുന്ന ഒരു പരിപാടിയാണ് നിങ്ങളെ. എന്താ ഒരു പറയാ, ഉപ്പുമുളക് ആ കുട്ടികള് ഭയങ്കരമായിട്ടും കാണുന്ന ഒരു പരിപാടിയാണ്. അപ്പൊ അതിന് വളരെ നന്ദിയുണ്ട് കുട്ടികൾക്ക് കാണുന്ന. കുട്ടികൾക്ക് നമ്മൾ ഓണായിട്ട് നല്ലൊരു പരിപാടി, നല്ലൊരു പാട്ട് പിന്നെ വേണ്ടേ? ഓണത്തിനെ പറ്റി, ഓണത്തിനെ പറ്റിയുള്ള. പൂവിളി പൂവിളി പൊന്നോണമായി, നീ വരൂ നീ വരൂ പൊന്നോണത്തുമ്പി പിന്നാളികയിൽ. ഓണം കൊയ്യും മുത്തായി മാറ്റും പൂവയലിൽ, നീ വരൂ ഭാഗം വാങ്ങാൻ നീ വരൂ നീ വരൂ പൊന്നോണത്തുമ്പി. അടിപൊളി. എന്തായാലും നമ്മുടെ നാക്കുളിക്കും മനോഹരമായിട്ടുള്ള പാട്ടൊക്കെ പാടിയ നല്ല ശബ്ദത്തിന് ഉടമയായിട്ടുള്ള ബിന്ദു ചേച്ചിക്ക് അഡ്രസ് മെൻസ് അപ്പാരൽ നൽകുന്ന ഒരു മനോഹരമായിട്ടുള്ള സമ്മാനം. പിട്ടപ്പള്ളി ഏജൻസീസ് ഓണർ ദം എന്റർടൈൻമെന്റ് പാർട്ണർ വണ്ടർല. നമ്മുടെ കൂടെ ചേരുന്നത് പെരുമ്പാവൂരിനെ സ്വന്തം ഗായികയാണ്, നാടൻപാട്ട് ഗായികയാണ് ശ്വേതയാണ് നമ്മുടെ ഓണത്തിന്റെ ഒപ്പം ചേരുന്നത്. കേൾക്കാം നമുക്ക് മനോഹരമായിട്ടുള്ള ഒരു നാടൻ പാട്ട്. മുല്ലപ്പൂ ചൂടി കളിക്കുന്ന ബാലനെ എനിക്കൊരു മാലക്ക് പുതരാമോ? അത്തിന്തോം തോം തന തിന്തിന്തോ തോം തന അത്തിന്താരോം താൻ തിന്തിന്താരോ. പൂവും പാറിച്ചു പോയി ചെന്നുവരും എങ്ങനെ മാലക്ക് പുതരേണ്ടു? അത്തിന്തോം തോം തന തിന്തിന്തോ തോം താൻ അത്തിന്താരോം താൻ തിന്തിന്താരോ. നമുക്കിനി മനോഹരമായിട്ടുള്ള നാടൻപാട്ട് പാടിയ ശ്വേതയ്ക്ക്, പെരുമ്പാവൂർക്കാരി ശ്വേതയ്ക്ക് ഒരു ഫ്ലവേഴ്സിൻ്റെ സ്നേഹ സമ്മാനം നൽകുന്നു. കൂടാതെ മണ്ഡൽ നൽകുന്ന ഒരു കോംപ്ലിമെൻ്ററി പാസ്, അഡ്രസ് മെൻസ് അപ്പാരൽ നൽകുന്ന മറ്റൊരു മനോഹരമായിട്ടുള്ള സമ്മാനം. പിട്ടപ്പള്ളിയിൽ ഏജൻസി സോണലിസം എന്റർടൈൻമെന്റ് പാർട്ണർ വണ്ടർല. ഞാനും അപ്പവും ചേർന്നൊരു മത്സരത്തിലേക്ക് പോവാണ്. നമ്മുടെ പെരുമ്പാവൂരുള്ള ഒരാൾക്ക് വണ്ടർ പാസ് കിട്ടുന്നതിന് വേണ്ടിയുള്ള ഒരു മത്സരത്തിലേക്ക് പോവാണ്. നമ്മുടെ വണ്ടർലയുടെ വണ്ടർ പാസ് ആർക്കാണ് കിട്ടുന്നത് നമുക്ക് നോക്കാം. അപ്പു റെഡിയല്ലേ? റെഡിയാണ്, റെഡിയാണ്. എന്താണ് ഗെയിം എന്നുള്ളത് പറഞ്ഞോളൂ. സ്റ്റാച്യു ഡാൻസ്. സ്റ്റാച്യു ഡാൻസ് ആണ് നമ്മളെല്ലാവരും കാണാൻ വേണ്ടി പോകുന്നത്. അതായത് ഒരു പാട്ടിടും, ആ പാട്ടിനൊപ്പം ഡാൻസ് കളിക്കുക, അതിൻ്റെ ഇടയ്ക്ക് അത് സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത് നിൽക്കുക, സ്റ്റോപ്പായിട്ട് നിൽക്കുക, സ്റ്റാച്യു ആയിട്ട് നിൽക്കുക എന്നുള്ളതാണ് ഗെയിം. അതിൽ പങ്കെടുക്കാനായിട്ട് ഒരു നാല് പെരുമ്പാവൂർക്കാരെ ഞാൻ സ്വാഗതം ചെയ്യണം. ഒരു നാല് പേര് പെട്ടെന്ന് വരും. എന്തായാലും മത്സരത്തിന് വേണ്ടിയിട്ട് നാല് പെരുമ്പാവൂർക്കാർ എത്തിയിരിക്കുകയാണ്. അവരൊന്ന് ആദ്യം പരിചയപ്പെടുകയാണ്. പേര് പറഞ്ഞോളൂ. ശ്രീകുമാർ. ശ്രീകുമാർ. അതുൽ. അതുൽ. അരവിന്ദ്. അരവിന്ദ്. ഓക്കെ, അബ്ദുൽ സലാം. നമ്മുടെ സ്റ്റാച്യു ഡാൻസിന്റെ നിയമം ഒന്ന് പറയാണ്. ഇവിടെ ഒരു മ്യൂസിക് പ്ലേ ചെയ്യും, അതിന്റെ ഇടയിൽ ഇടയ്ക്ക് എപ്പോഴാണോ സ്റ്റോപ്പ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ സ്റ്റാച്യു ആയിട്ട് നിൽക്കുക. എങ്ങനെയാണോ ഡാൻസ് ചെയ്തിരിക്കുന്നത് ആ പൊസിഷനിൽ നിൽക്കുക, അനങ്ങരുത്, ചിരിക്കാനും പാടില്ല. ഓക്കെ, ഏറ്റവും മ്യൂസിക് വരുമ്പോൾ വീണ്ടും കളിക്കുക. ആ മ്യൂസിക് വരുമ്പോൾ വീണ്ടും കളിക്കുക. ഏറ്റവും ലാസ്റ്റ് നിൽക്കുന്ന ആളാണ് വിജയിക്കുക. ഓക്കെ, ഇതിന്റെ ജഡ്ജസ് എന്ന് പറയുന്നത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പെരുമ്പാവർക്കാരുമാണ്. ഓക്കെ, നിങ്ങൾ പറയാം, ആരെങ്കിലും അനങ്ങിയിട്ടുണ്ടെങ്കിൽ പറയാം, അവരെ നമുക്ക് അപ്പം തന്നെ മാറ്റിക്കളയാം. ഓക്കെ, പോവാം, റെഡി അല്ലേ? ഒരു നല്ലൊരു ഗൈഡും കൂടെ പോകുന്നുണ്ട് എല്ലാവരും ചേർന്ന്. ഓക്കെ, മ്യൂസിക് പ്ലീസ്. കളിക്കണം. ഒരാൾ നല്ല ശരിയാണ്, അയാളെ മാറ്റിയിട്ടുണ്ട്.
രണ്ടുപേരും ചെറുതായിട്ട് രണ്ടുപേരും ഇണങ്ങി തോന്നുന്നുണ്ടല്ലേ. ടൈം മ്യൂസിക് ാണ് ചേട്ടൻ ഔട്ടാണ്. ഓക്കെ ഓക്കെ, അടിപൊളി സ്റ്റാച്യു ഡാൻസ് മത്സരമാണ് നമ്മൾ ഓണറത്തിലൂടെ കണ്ടത്. ഇന്ന് വിൻ ചെയ്തിട്ടുള്ളത് നമ്മുടെ ശ്രീകുമാറാണ്. ഒരിക്കൽ കൂടി നല്ലൊരു കൈയിട്ട് കൊടുക്കുക, ഒപ്പം സമ്മാനം കൊടുക്കുകയാണ്, മെഗാ പ്രൈസ് കൊടുക്കുകയാണ്. വണ്ടർല നൽകുന്ന വണ്ടർ പാസ് ആണ് നമ്മുടെ ശ്രീകുമാറിന് സമ്മാനമായിട്ട് ലഭിക്കുന്നത്. കൂടാതെ അഡ്രസ് മെൻസ് അപ്പാരൽ നൽകുന്ന മറ്റൊരു സമ്മാനം.